ദിനവൃത്താന്തം രണ്ടാം പുസ്തകം 25 ഒന്ന് മുതലുള്ള വചനങ്ങൾ. അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്ന പേർ. അവൾ യെരുശലേംകാരത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്രഹൃദയത്തോടെ അല്ലതാനും. രാജത്വം അവന് ഉറച്ച ശേഷം അവൻ തൻ്റെ അപ്പനായ രാജാവിനെ കൊന്ന തൻ്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താന്താൻ്റെ സ്വന്തം പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടിവരുത്തി. എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനം പിതൃഭവനമായി നിർത്തി. 20 വയസ്സുമുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 300,000 കണ്ടു. അവൻ ഇസ്രയേലിൽ നിന്നും 100,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്നു, രാജാവേ, ഇസ്രയേലിൻ്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്, യഹോവ ഇസ്രയേലിനോടുകൂടെ എല്ലാ എഫ്രയീമിനോടും കൂടെ തന്നെ ഇല്ല, നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കാം, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുൻപിൽ വീഴിച്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രയേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ എഫ്രയീമിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു. അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു. അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തൻ്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പുതാഴ്വരയിൽ ചെന്ന് സേയിരിൽ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 10,000 പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു. അവരെല്ലാവരും തകർന്നുപോയി. എന്നാൽ തന്നോടുകൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമരിയ മുതൽ ബേത്ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് 3,000 ആളുകളെ കൊന്ന് വളരെ കൊള്ളയിട്ടു. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സേയിരിയരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിൻ്റെ നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ അവൻ്റെ അടുക്കലയച്ചു. നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി. നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രയേൽ രാജാവായി യേഹൂവിൻ്റെ മകനായ
യഹോവാഹാസിന്റെ മകൻ യോവാശിൻ്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രയേൽ രാജാവായ യോവാഷ് യഹൂദ രാജാവായ അമസ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ലെബാനോനിലെ മുൾപ്പടർപ്പ് ലെബാനോനിലെ ദേവദാരുവിൻ്റെ അടുക്കൽ ആളയച്ചു. നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഏദോമിരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. വമ്പു പറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക. നീയും യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏദോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. അങ്ങനെ ഇസ്രയേൽ രാജാവായ യോവാഷ് പുറപ്പെട്ടു ചെന്നു. അവനും യഹൂദ രാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബേത് ശേമേശിൽ വച്ച് തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രയേലിനോട് തോറ്റ് ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രയേൽ രാജാവായ യോവാഷ് യഹോവാഹാസിൻ്റെ മകനായ യോവാഷിൻ്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത് ശേമേശിൽ വച്ച് പിടിച്ച് യെരുശലേമിൽ കൊണ്ടുവന്നു. യെരുശലേമിൻ്റെ മതിൽ എഫ്രയീമിൻ്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദൈവാലയത്തിൽ ഓബേദ് ഏദോമിൻ്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ശമരിയിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രയേൽ രാജാവായ യഹോവാഹാസിൻ്റെ മകൻ യോവാഷ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാഷിൻ്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ അമസ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുശലേമിൽ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അതുനിമിത്തം അവൻ ലാഖീശിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഖീശിലേക്ക് അവൻ്റെ പിന്നാലെ ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് യഹൂദയുടെ മൂലനഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. ദിനവൃത്താന്തം 2 അധ്യായം 1 വചനങ്ങൾ. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസ്സിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിനെ പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. ഉസ്സിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യഖൊല്യ എന്ന പേർ. അവൾ യെരുശലേംകാരത്തി ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അവൻ പുറപ്പെട്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് ഗത്തിൻ്റെ മതിലും യബ്നയുടെ മതിലും അസ്തോദിൻ്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോദ് നാട്ടിലും ഫെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.